ലെഗ് കട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോള് ഗ്രിപ്പ് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഇതുപോലെ ഗ്രിപ്പ് ചെയ്യണം. ശേഷം ഈ വേരിൽ തട്ടിയാൽ മതി, നൊട്ടി വിട്ടാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബോള് വിരലിന്റെ കുറച്ച് ഭാഗത്തേക്കെങ്കിലും കയറി നിൽക്കണം. അതുപോലെ എന്നിട്ട് ഈ വിരല് ഈ ബോളിനെ ആ സൈഡ് സൈഡിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് റിലീസ് റിലീസ് ആണ്, ഞെട്ടുന്നില്ലേ, ഞെട്ടിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിരൽ വെച്ച് പുഷ് ചെയ്ത് വെക്കുക, റിലീസ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത്, ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ എങ്ങനെ ലെഗ് കട്ടർ ചെയ്യുന്നതെന്ന് ഞാൻ ബോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ബോളിങ്ങില് വേരിയേഷനും ബോൾ കുത്തുന്ന ലെങ്ത്തും അതിന്റെ ബൗൺസ് ഒക്കെ കുറവായിരിക്കും. കാരണം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, എക്സ്പെർട്ട് ആയ ആൾക്കാരോട് അതിന്റെ ടെക്നിക്ക് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ച കാര്യമാണ്. അപ്പൊ അതിന്റെ കുറച്ച് കുറവുകളുണ്ടാവും, അത് നിങ്ങൾ സഹിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടൈം നമ്മൾ ഇതാ ഇതുപോലെ നെട്ടുമ്പോൾ നമുക്ക് ഈ വിരലില്ലേ നല്ലോണം വേദനിക്കും. ഇനി പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ബോളിന് നല്ല രീതിയിൽ ടേൺ കിട്ടും. നല്ല രീതിയിൽ ടേൺ കിട്ടിയാൽ ഈ ഫിംഗറിന്റെ കുറച്ച് നല്ല ഫിംഗറിന് നല്ല പവറുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ നെട്ടാൻ പറ്റും. അപ്പോൾ ബോള് നല്ല രീതിയിൽ ടേൺ ആവും. കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല പരിപാടി, പ്രാക്ടീസ് ഒക്കെ തന്നെ വേണം. ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, എല്ലാവരും ചെയ്യുന്ന കണ്ട് ചോദിച്ചിട്ട് ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ബോളിന് അത്യാവശ്യം ടേണ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകം പറയാനുള്ളത്, ബോൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഇതുപോലെ ചെയ്യാണ്ട് നമ്മുടെ ആക്ഷനില് ചെറിയൊരു ചെരിവ് വരുത്താൻ ശ്രമിക്കണം. അങ്ങനെ കുറച്ച് ചെരിഞ്ഞ് ബോൾ ചെയ്താൽ നല്ലോണം ടേൺ കിട്ടും. പിന്നെ ലെഗ് കട്ടർ ചെയ്യുമ്പോൾ മാക്സിമം എല്ലാവരും എറൗണ്ട് വിക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എറൗണ്ട് വിക്കറ്റ് ബോൾ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ടേൺ നമുക്ക് ലഭിക്കുന്നതായി കാണാൻ പറ്റും. കട്ടർ ബോളുകൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ഫിംഗറിന് മുകളില് ബോള് വെക്കുക, ഞൊട്ടി വിട്ടാല് ബോള് ടേണായി പോകും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാവും. കുറെ നാൾ പ്രാക്ടീസ് ചെയ്യാണ്ടാവുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്തെടുക്കാൻ പറ്റൂല, നിങ്ങളുടെ വിരല് വേദനിക്കും, കൈ വേദനിക്കും. പക്ഷെ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ലെഗ് കട്ടർ ബോളുകൾ ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം.